രോഗവ്യാപനത്തിന് കാരണമായി കാഞ്ഞാണിയിൽ വൻ മാലിന്യ കൂമ്പാരം. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിലെ സുലഭ് കംഫർട്ട് സ്റ്റേഷനും കുടുംബശ്രീ ജനകീയ ഹോട്ടലിനും പുറകുവശത്താണ് മാലിന്യം തള്ളിയിരിക്കുന്നത്. ഈ മാലിന്യ കൂമ്പാരത്തിനിടയിൽ കംഫർട്ട് സ്റ്റേഷനിലെ സെപ്റ്റിക് ടാങ്ക് ടർപോളിൻ കൊണ്ട് മൂടിയിട്ട നിലയിലുമാണ്. സെപ്റ്റിക് ടാങ്ക് പൊട്ടി ജനകീയ ഹോട്ടലിന് പിറകിലേക്ക് ഒഴുകിയെത്തുന്ന കക്കൂസ് മാലിന്യങ്ങൾ പുറമേ കാണാതിരിക്കാൻ ബോർഡ് വെച്ച് മറച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും പരക്കുന്ന ദുർഗന്ധം മൂലം മൂക്കുപൊത്തേണ്ട അവസ്ഥയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ബസ് സ്റ്റാൻഡിൽ സാധനങ്ങൾ വാങ്ങുന്നതിനും ബസ് യാത്രക്കാരായും ധാരാളം പേരാണ് ദിനം പ്രതി എത്തുന്നത്. മഴക്കാലമായതോടെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊഴുകിയെത്തുന്ന കക്കൂസ് മാലിന്യങ്ങളും കുന്നുകൊടി കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മൂലം പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ടായിട്ടും പഞ്ചായത്ത് അധികൃതരോ കംഫർട്ട് സ്റ്റേഷൻ നടത്തിപ്പുകാരോ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. മണലൂർ പഞ്ചായത്ത് ആരോഗ്യവകുപ്പ് അധികൃതർ ഇടപെട്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. നിലവിലുള്ള പ്രശ്നം അവിടെ അതിൽ നിറയുന്ന വേസ്റ്റ്, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഇതുവരെ സുലഭമായാലും പഞ്ചായത്തായാലും ആരും അത് ഏറ്റെടുത്തത് പ്രായോഗികമാക്കിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ് ഇപ്പം നിലനിൽക്കുന്നത്. കാരണം പഞ്ചായത്തിൻ്റെ വികസനങ്ങൾക്ക് ഉദയമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കുടുംബശ്രീയുടെ CDS നേതൃത്വത്തിൽ ഒരു കുടുംബശ്രീ സംവിധാനത്തിൽ ഒരു ജനകീയ ഹോട്ടല് അവിടെ നിർമ്മിക്കുകയും അത് ഏറ്റെടുത്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ കഴിക്കാൻ വരുന്ന ഭക്ഷണം കഴിക്കാൻ വരുന്ന ആളുകൾക്ക് പോലും അവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം ഉണ്ടായിരിക്കുകയാണ്. കാരണം പഞ്ചായത്തിൻ്റെ ഈ കുടുംബശ്രീയുടെ ഈ ജനകീയ ഹോട്ടലിൻ്റെ പിൻവശത്തിൽ കൂടെ ഒരു കാന ഇപ്പോൾ അതിൽ കൂടെ പോയിട്ടുണ്ട്. ആ കാനയിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് വെള്ളം ഒഴുകി വിടുകയും ആ വിടുന്ന വെള്ളം കാഞ്ഞാണി സെൻട്രലിലുള്ള കാനയിൽ കൂടി അത് വടക്കോട്ട് ഒഴുകിപ്പോകുന്നൊരു സ്ഥിതിയാണ്. അപ്പോൾ അത് കൂടുതൽ ഒഴുകിപ്പോകുന്ന സ്ഥിതിവിശേഷം വന്നാൽ അവിടെ എല്ലാ ആളുകളും മൂക്കുപൊത്തി നിൽക്കുന്നൊരവസ്ഥ ഉണ്ട് ഇപ്പോൾ നിലവിൽ.